controller of the Kannur University, Vincent P. J. sir, and our vice chairman, SAP Abdul Salam sir, and my dear teachers, parents, and students, that the blessing of Almighty God will be upon us. Kannur University de controller aayittulla Dr. Vincent P. J. നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹത്തിൻ്റെ തിരക്ക് പിടിച്ച സമയത്ത് നമുക്ക് വേണ്ടി ചെലവഴിക്കാൻ, നമ്മുടെ പാരൻസിനും നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ സ്റ്റാഫിനും ഒക്കെ വേണ്ടി ചെലവഴിക്കാൻ അദ്ദേഹം കാണിച്ച ആ ഒരു സന്മനസ്സിന് ആദ്യമായി ഞാൻ നന്ദി പറയുകയാണ്. എനിക്ക് 20 വർഷം മുമ്പ് പരിചയമുള്ള ആളാണ് ഡോക്ടർ വിൻസ്റ്റൺ പി ജെ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ എം സി എ സെന്ററിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് അദ്ദേഹം NSS-ന്റെ പ്രോഗ്രാം ഓഫീസറും അവിടെ അസിസ്റ്റന്റ് പ്രൊഫസറുമായി അദ്ദേഹം അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കോഴിക്കോടിലെ അസിസ്റ്റന്റ് പ്രൊഫസറായിരുന്നു. ഓണറബിൾ സ്പീക്കറുടെ പ്രസ് സെക്രട്ടറി ആയിരുന്നു കേരള നിയമസഭയുടെ. അതിനുശേഷം ത്രിവേണ്ടം യൂണിവേഴ്സിറ്റി കോളേജിൽ അസോസിയേറ്റ് പ്രൊഫസറായി അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും റീസെന്റ് ആയിട്ട് നമ്മുടെ കൂടെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ കൺട്രോളർ ആയിട്ടാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ വിലപ്പെട്ട സമയം കൂടുതൽ കളയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നില്ല. ടെൻഷനുകളും ഒരുപാട് പിന്നെ പ്രശ്നങ്ങളും അനുഭവിക്കുന്നവരാണ് നമ്മുടെ പാരന്റ്സ് ആയി കഴിഞ്ഞാലും ടീച്ചേഴ്സ് ആയി കഴിഞ്ഞാലും കുട്ടികളായി കഴിഞ്ഞാലും. അപ്പൊ അവർക്ക് റിലാക്സ് ചെയ്യാനുള്ള, അതായത് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് പ്രയാസങ്ങൾ, നമ്മൾ എത്ര പറഞ്ഞിട്ടും കുട്ടികൾക്ക് പിന്നെ അത് എന്താ പറയാ, ആ ഒരു പ്രയാസം തീർക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു ഇതിന്റെ ഏറ്റവും ടോപ്പ് ലീഡറിൽ നിന്ന് തന്നെ, അതായത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കൺട്രോളർ ഓഫ് എക്സാം എന്ന് പറയുന്നതാണ് അതിന്റെ ഏറ്റവും ടോപ്പ് അതോറിറ്റി എന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാനുള്ള ഒരു അവസരം, അദ്ദേഹവുമായിട്ട് IQAC, നമ്മുടെ കോളേജിന്റെ IQAC ആണ് ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോ ഈ പ്രോഗ്രാമിലേക്ക് വിൻസെന്റ് സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. എല്ലാ ആളുകളെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പ്രോഗ്രാം കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ വൈസ് ചെയർമാൻ SAP സാറിനെ ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും. വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ, എസ്പെഷ്യലി അവർ ചീഫ് ഗസ്റ്റ് പ്രൊഫസർ ഗോപാൽ സാഹിബ്, അവർ ട്രസ്റ്റി മെമ്പർ PK സാജിദ് സാഹിബ്, and our department heads, and our physics department and Professor Ramachandran. I don't know who all are here with us. Anyhow, our professors and our colleagues and faculties, may God bless us in this precious house. എന്തായാലും വിൻസെന്റ് സാറിനെ കാണാനും ഈ രൂപത്തിൽ വെർച്വലി ആയിട്ട് കാണാനും പരിചയപ്പെടാനും നമ്മുടെ നമുക്ക് ആതിഥേയത്വം ആതിഥേയനെന്നുള്ള നിലയിൽ നിങ്ങളെ സ്വീകരിക്കാനൊക്കെ അവസരം കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇത് നമ്മുടെ കോളേജിന് വലിയൊരു ധന്യമായ ഒരു മുഹൂർത്തമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതേപോലെ കോളേജിനെ നിങ്ങൾക്ക് പരിചയപ്പെടാനും, ഏതായാലും ഈ സമയത്ത് ഞാൻ നിങ്ങൾ കൊറോണ എല്ലാം കഴിഞ്ഞ് നോർമൽ ആയാൽ നമ്മുടെ കോളേജ് ഒരു ദിവസം നിങ്ങൾ വിസിറ്റ് ചെയ്യണം എന്നും കൂടി ഞാൻ ഇത്തരണത്തിൽ ഒരു ക്ഷണം നൽകുകയാണ്. എന്റെ ഈ ആമുഖ ഭാഷണത്തിൽ ഞാൻ കൂടുതൽ പറയുന്നത് ഉചിതമായിരിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമ്മുടെ ഫാക്കൽറ്റികൾക്കും നമ്മുടെ കുട്ടികൾക്കും വളരെ വാല്യുബിൾ ആയിട്ടുള്ള നോളേജ് കിട്ടേണ്ട, അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ആയിട്ട് കിട്ടേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അത് ഞാനും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം തമ്പുരാൻ ഈ മഹാവിപത്ത് നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കുകയും കൂടുതൽ പൂർവപരി ഉയർന്ന ലെവലിലേക്ക് നമുക്ക് പോകാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ജയ് ഹിന്ദ്. ഒരു കാര്യം വിട്ടുപോയി, നമ്മുടെ വിൻസെന്റ് സാർ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ ചാനലുകളിലെ പല ചർച്ചകളിലും, വിദേശകാര്യ വിദഗ്ധൻ എന്നുള്ള രീതിയിൽ പല ചർച്ചകളിലും നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഏതായാലും അദ്ദേഹം പിന്നെ വെസ്റ്റ് ഏഷ്യൻ സ്റ്റഡീസിൽ കൂടുതൽ സ്പെഷ്യലൈസേഷൻ എടുത്ത ആളും കൂടിയാണ്. വിൻസെന്റ് സാർ തന്നെ ഏതായാലും പിന്നെ ഇത് തുടങ്ങി വെക്കുക, ഈ ഒരു ഡിബേറ്റ് ഡിസ്കഷൻ തുടങ്ങി വെക്കാൻ വേണ്ടി സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്.
ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ കോർഡിനേറ്റർ സംസ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, വാദിഹുദ റിസർച്ച് സെന്ററിലെ പ്പെട്ട അധ്യാപകരെ, വളരെ സങ്കീർണമായ കാലത്തിലൂടെ നമ്മൾ ഇന്ന് പോകുന്നു. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ നടക്കുന്നു, കുട്ടികൾക്ക് കോളേജുകൾ അടഞ്ഞു കിടക്കുന്നു, ഓൺലൈനിലുള്ള വിദ്യാഭ്യാസം നടക്കുമെങ്കിലും അത് ഫലവത്തയെ സംബന്ധിച്ചുള്ള ആശങ്ക നിലനിൽക്കുന്നു. വളരെ സങ്കീർണമായ ഡിജിറ്റൽ ഡിവൈഡിനെ ഈ സമൂഹം ഇപ്പോൾ അഡ്രസ് ചെയ്യുകയാണ്. നടക്കാൻ പോകുന്ന പരീക്ഷകളെ സംബന്ധിച്ചിട്ടുള്ള ആശങ്കകൾ, നടന്ന പരീക്ഷയെ സംബന്ധിച്ചിട്ടുള്ള ആശങ്കകൾ, ഇതെല്ലാം നമ്മളെ വലിയ രൂപത്തിൽ ബാധിക്കുന്നുണ്ട്. 2020-21 അക്കാദമിക വർഷത്തെ സീറോ അക്കാഡമിക് ഇയർ ആയി കണക്കാക്കാം ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട്. ഡിസംബറോടുകൂടി മാത്രമേ സ്കൂളുകൾ തുറക്കേണ്ടതുള്ളൂ എന്നും തീരുമാനിച്ചിട്ടുണ്ട്. ചില അഭിപ്രായങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു, മിക്കവാറും സ്കൂളുകൾ സെപ്റ്റംബറിൽ തുറക്കാൻ സാധ്യതയുണ്ട് എന്ന്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ UGC ഒരു നിർദ്ദേശം നൽകിയിട്ടുള്ളത് സെപ്റ്റംബറോടുകൂടി UG 6th സെമസ്റ്റർ പരീക്ഷയും PG 4th സെമസ്റ്റർ പരീക്ഷയും അതുപോലെ പ്രീ ഡിഗ്രി ഉള്ള മേഖലയിൽ ചില സ്ഥലങ്ങളിൽ, ഇപ്പൊ നമുക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ പ്രീ ഡിഗ്രി പ്ലസ് ടു ഇല്ലെങ്കിലും നമുക്ക് സമാനമായ ഒരു കോഴ്സ് ഉണ്ട്. ഉദാഹരണത്തിന് അഫ്സൽ ഉലമ പ്രിലിമിനറി, അത് നമ്മുടെ 11 അഫിലിയേറ്റഡ് കോളേജുകളിലുണ്ട്. അതുപോലെ സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിലുമായിട്ട് ഏകദേശം 1800 കുട്ടികൾ പഠിക്കുന്ന കോഴ്സാണ്. അത് ഡീലിംഗ് ചെയ്യപ്പെട്ടു എങ്കിലും ഇത്തരത്തിൽ ചില കോഴ്സുകൾ ഇപ്പോഴും യൂണിവേഴ്സിറ്റികളിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് UG ഫൈനൽ ഇയർ പോലെ PG 4th സെമസ്റ്റർ ഫൈനൽ ഇയർ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് പ്രീ ഡിഗ്രിക്ക് തുല്യമായ, പ്ലസ് ടുവിന് തുല്യമായ അഫ്സൽ ഉലമ പ്രിലിമിനറി എന്ന പരീക്ഷയും. അപ്പോൾ അത് നടത്തണം. അപ്പൊ ഈ കാര്യങ്ങളിൽ നമ്മൾ വളരെ മുന്നിലാണ്. ഇന്ത്യയിൽ തന്നെ ആദ്യമായി ഈ റിസൾട്ട് കൊണ്ടുവന്ന പബ്ലിക് യൂണിവേഴ്സിറ്റി എന്ന നിലയിൽ ഫൈനൽ ഇയർ UG സെമസ്റ്റർ UG റിസൾട്ട് കൊണ്ടുവന്നത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയാണ്. അതിന്റെ മറ്റ് നടപടിക്രമങ്ങൾ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു. PG റെഗുലറിന്റെ ഫലവും നമ്മൾ പ്രസിദ്ധീകരിച്ചു, അതിന്റെ ബാക്കി നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചു. ഇപ്പോൾ നമ്മൾ കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികൾക്കൊപ്പം നമ്മളും പുതിയ അഡ്മിഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ മേഖലയിൽ ധാരാളം ആശങ്കകളുണ്ട്, അതൊക്കെ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തത്, ഈ പരീക്ഷ എഴുതാൻ പറ്റാത്ത കുട്ടികൾക്ക് വേണ്ടി നമ്മൾ സ്പെഷ്യൽ എക്സാം നടത്തും എന്ന് പറഞ്ഞിരുന്നു. അതിനുള്ള സംവിധാനങ്ങളെല്ലാം ആയിട്ടുണ്ട്. ഇപ്പോ സ്പോർട്സിന്റെ സ്പെഷ്യൽ എക്സാം നടത്തി കഴിഞ്ഞു, അതിന്റെ റിസൾട്ട് ഉടനെ തന്നെ നമ്മൾ പ്രസിദ്ധീകരിക്കും. ആ കുട്ടികൾക്ക് PG അഡ്മിഷന് വേണ്ടിയിട്ട് ഉപകാരപ്പെടുന്ന രീതിയിൽ തന്നെ അതിന്റെ റിസൾട്ട് നമുക്ക് കൊണ്ടുവരും. പിന്നെ നിലവിൽ ഇന്റർ സെമസ്റ്റർ വിദ്യാർത്ഥികൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളാണ് പ്രധാനം. അതിൽ ഇന്റർ സെമസ്റ്റർ പരീക്ഷകൾ യൂണിവേഴ്സിറ്റി തലത്തിൽ നടത്തണ്ട എന്ന് ഏകദേശ ധാരണയായിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള ഒരു ഫോർമുല രൂപീകരിക്കാനുള്ള പരിശ്രമത്തിലാണ് യൂണിവേഴ്സിറ്റി. വൈസ് ചാൻസലർ സംബന്ധിച്ചുള്ള നിർദ്ദേശം നൽകി കഴിഞ്ഞു. അപ്പൊ ഇന്റർ സെമസ്റ്റർ പരീക്ഷകളിലുള്ള കുട്ടികൾക്ക് എങ്ങനെ നമ്മൾ അടുത്ത സെമസ്റ്ററിലേക്ക് പ്രൊമോഷൻ നൽകുമ്പോൾ അവരുടെ മാർക്ക് ലിസ്റ്റിൽ അതെങ്ങനെ എഫക്ട് ചെയ്യും എന്നുള്ളതാണ് പ്രധാനം. അവർക്ക് മാർക്ക് അവാർഡ് ചെയ്യാതെ പറ്റില്ല. എൻഡ് പ്രോഗ്രാം റിസൾട്ട് നമ്മൾ കൊടുക്കുമ്പോൾ കുമുലേറ്റീവ് ഗ്രേഡ് പോയിന്റ് ആവറേജിനെ ആധാരമാക്കിയിട്ടാണ് ഫൈനൽ ഗ്രേഡിംഗ് വരിക. അപ്പോൾ ഈ കുമുലേറ്റീവ് ആയിട്ടുള്ള ഫൈനൽ ഗ്രേഡിംഗിൽ സെമസ്റ്ററുകളുടെ ഗ്രേഡിംഗ് കൂടി കണക്കാക്കപ്പെടുന്നുണ്ട്. SGP അതായത് സെമസ്റ്റർ ഗ്രേഡ് പോയിന്റ് ഫൈനൽ ഗ്രേഡ് പോയിന്റ് കണക്കാക്കുന്നതിൽ പരിഗണിക്കുന്നത് കൊണ്ട് അവർക്ക് മാർക്ക് കൊടുക്കണം, അല്ലെങ്കിൽ ഗ്രേഡ് കൃത്യമായി കൊടുക്കണം. അപ്പൊ അതിനുള്ള ഒരു ഫോർമുല രൂപപ്പെടുത്തുകയാണ്. ഇക്കാര്യത്തിലെ രണ്ട് മോഡലുകളാണ് നമുക്കുള്ളത്. ഒന്ന് സിക്കിം സെൻട്രൽ യൂണിവേഴ്സിറ്റി ഇത് സംബന്ധിച്ച് ഒരു മോഡൽ തയ്യാറാക്കിയിരുന്നു, അത് നമ്മൾ വിശദീകരിക്കുന്നു. നമ്മുടെ പ്ലസ് ടു CBSE റിസൾട്ട് ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് പ്രസിദ്ധീകരിച്ചത് മുൻ സെമസ്റ്ററിലെ മുൻ പരീക്ഷയിലെ പ്രായോഗിക പരീക്ഷയുടെയും അതുപോലെ റിട്ടേൺ ടെസ്റ്റിന്റെയും ആവറേജ് എടുത്ത്
അത് കാരി ഓവർ ചെയ്യുക, അതിന്റെ അടിസ്ഥാനത്തിൽ മാർക്ക് നൽകിക്കൊണ്ട് പാസ്സാക്കുക എന്നുള്ളതാണ്. മാത്രമല്ല അതിൽ ഏതെങ്കിലും വിദ്യാർത്ഥികൾക്ക് അത് പോരാ എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഭാവിയിൽ അവർക്ക് ഈ സിറ്റുവേഷൻ നന്നായി കഴിഞ്ഞാൽ പരീക്ഷ എഴുതാനുള്ള അവസരവും കൂടി ഉണ്ടായിരിക്കും. ഈ ഒരു ഓപ്ഷനോട് കൂടിയിട്ടാണ് പ്ലസ് ടുവിന്റെ ഫലം CBSE സെൻട്രൽ ഗവൺമെന്റ് പ്രസിദ്ധീകരിച്ചത്. അത് രണ്ടാമത്തെ ഓപ്ഷനാണ്. ഡൽഹി യൂണിവേഴ്സിറ്റി ചെയ്ത് OBE നടപ്പാക്കുക എന്നുള്ള ഓപ്പൺ ബുക്ക് ടെസ്റ്റ്, എന്നുവെച്ചാൽ ചോദ്യം പേപ്പർ കൊണ്ട് ഒരാഴ്ചക്കുള്ളിൽ അവർക്ക് ഉത്തരം അപ്ലോഡ് ചെയ്താൽ മതി. അങ്ങനെ ഓപ്പൺ ബുക്ക് ടെസ്റ്റ്, അപ്പൊ പരീക്ഷയുടെ സ്വഭാവം മാറും. ആ രൂപത്തിൽ ഗവേഷണാത്മകമായി വിവരശേഖരം നടത്തിയിട്ട് മാത്രം പരീക്ഷ എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ പേപ്പറുകൾ കൊടുക്കണം. അതാണ് അവർ ചെയ്തത്. പക്ഷെ അത് അവർക്ക് ഫലപ്രദമായി നടപ്പാക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ആ മോഡൽ മറ്റു യൂണിവേഴ്സിറ്റികൾ ഇപ്പോൾ ഫോളോ അപ്പ് ചെയ്യുന്നില്ല. ഡൽഹി യൂണിവേഴ്സിറ്റി തന്നെ അത് ഭാഗികമായി ഡ്രോപ്പ് ചെയ്യുകയും ചെയ്തു. ഏതായാലും ഇന്റർ സെമസ്റ്റർ പരീക്ഷകളിൽ നമ്മൾ വരുന്ന സെമസ്റ്ററുകളിലേക്ക് ഒരു ഒരു ഫോർമുല തയ്യാറാക്കി ഏറ്റവും അക്കാദമിക തലത്തിൽ കുട്ടികൾക്ക് ഗുണകരമാവുന്ന രീതിയിൽ അത് ചെയ്യും. അതുകൊണ്ട് അക്കാര്യത്തിൽ കുട്ടികൾക്ക് യാതൊരു ആശങ്കയും വേണ്ട. പിന്നെ ഫൈനൽ ഇയർ കുട്ടികളുടെ പരീക്ഷകൾ പൂർത്തീകരിച്ചുകൊണ്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചാലും വലിയ പ്രശ്നങ്ങളില്ല. ഇനി മറ്റുള്ളത് ഇംപ്രൂവ്മെന്റ് പോലെയുള്ള കാര്യങ്ങൾക്കാണ് ഇപ്പോൾ പ്രശ്നം വരുന്നത്. ഇംപ്രൂവ്മെന്റ് സപ്ലിമെന്ററി പരീക്ഷകൾ നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടില്ല. അക്കാര്യത്തിൽ ഇപ്പോൾ നിലവിൽ കണ്ടെയ്ൻമെന്റും മറ്റു വിഷയങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് അത് നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഒരു ചെറിയ ശതമാനം കുട്ടികൾക്ക് അത് ബുദ്ധിമുട്ടായി വരും. കാരണം ഫൈനൽ ഇയർ പരീക്ഷയിൽ, എൻഡ് പ്രോഗ്രാം പരീക്ഷയിൽ, ഫോർ സെമസ്റ്ററിന്റെ ഒക്കെ പരീക്ഷകൾ ഇംപ്രൂവ് ചെയ്ത് എടുക്കാനും അതുപോലെ സപ്ലിമെന്ററി ആയിട്ട് എഴുതിയെടുക്കാനും ഒക്കെ തയ്യാറായിരുന്ന ആളുകൾക്ക് അത് സാധിച്ചില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അതിപ്പോ തൽക്കാലം നമുക്ക് അതിനെ അഡ്രസ് ചെയ്യാൻ നിവൃത്തിയുമില്ല. പരീക്ഷ നടത്താൻ യൂണിവേഴ്സിറ്റി ബില്ലിംഗ് ആണെങ്കിലും പരീക്ഷ നടത്താൻ പറ്റുന്ന ഭൗതിക സാഹചര്യം ഇപ്പോൾ നമുക്കില്ല. അപ്പോ ഇനി ഈ എഴുതിയ പരീക്ഷകളിൽ കോവിഡ് റീസൺ മൂലം ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടായ കുട്ടികൾക്കെല്ലാം വേണ്ടി നമ്മൾ സ്പെഷ്യൽ എക്സാമിനേഷൻ നടത്തും. പിന്നെ സെൻട്രൽ ഗവൺമെന്റ് ഇപ്പോൾ ഇത് സീറോ അക്കാഡമിക് ഇയർ ആയി കണക്കാക്കിയതുകൊണ്ട് നമ്മുടെ വരുന്ന ഒരു അക്കാദമിക വർഷനഷ്ടം ഇനി ഉണ്ടാവില്ല എന്നും പ്രതീക്ഷിക്കാം. പണ്ട് യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചുള്ള ഇക്കാര്യത്തിലുള്ള നടപടിക്രമങ്ങളെല്ലാം സുതാര്യമായി വളരെ വേഗത്തിൽ ചെയ്തു തീർക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു തരത്തിലുള്ള ആശങ്കയും വേണ്ട. ഏതെങ്കിലും കുട്ടികൾക്ക് ഏതെങ്കിലും തരത്തിൽ കോവിഡ് ബന്ധിതമായ വിഷയം പരീക്ഷ എഴുതുന്നതിലോ മറ്റ് ഇന്റേണൽ അസസ്മെന്റിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ അറ്റൻഡൻസ് പ്രോഗ്രസ് റിപ്പോർട്ടിന്റെ കാര്യത്തിലോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ട് യൂണിവേഴ്സിറ്റി അറിയിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു പരിഹാരമുണ്ടാവും. അതുകൊണ്ട് ആശങ്ക നമുക്കെല്ലാവർക്കും ഉണ്ട്. എല്ലാ അധ്യാപകർക്കും പേരൻസിനും അതുപോലെ പരിചരുന്ന വിദ്യാർത്ഥികൾക്കും ഒക്കെ ഭാവി എന്തായിത്തീരും എന്ന ആശങ്കയുണ്ട്. അപ്പൊ നമ്മളുടെ അത് ഒരു ലോകത്തിന്റെ ഒരു ആശങ്കയായി കണ്ടാൽ മതി. മനുഷ്യൻ വൺ ഷുഡ് എക്സിസ്റ്റ് എന്ന് പറയും. അതാണല്ലോ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള അവന്റെ ആവശ്യം. നമ്മൾ നിലനിന്നാൽ മാത്രമല്ലേ നമ്മുടെ പഠനത്തിനും നമ്മുടെ ഡിഗ്രിക്കും ഒക്കെ പ്രാധാന്യമുള്ളൂ. അപ്പൊ ഒരു ഒരു സ്ട്രഗിൾ ഓഫ് എക്സിസ്റ്റൻസിനെ നമ്മൾ അഭിമുഖീകരിക്കുകയാണ്. നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു സമരത്തെയാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നത്. അപ്പോൾ ആ സമരം കൊണ്ടുപോകുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ പഠന പ്രക്രിയ സാധ്യമായ രീതിയിൽ ഏറ്റവും സെക്യൂറായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. അതില് സ്വാഭാവികമായിട്ടും ആശങ്കയുണ്ടാവും. ആശങ്കപ്പെടേണ്ട ഒരു കാര്യവുമില്ല. ആ പ്രശ്നങ്ങളെല്ലാം തന്നെ പോസിറ്റീവായി പരിഗണിച്ചുകൊണ്ടായിരിക്കും യൂണിവേഴ്സിറ്റി അതിലെ തീരുമാനമെടുക്കുക. ഇത്രയുമാണ് ആഭിമുഖമായിട്ട് പറയാനുള്ളത്. അതുകൊണ്ട് കുട്ടികൾ വളരെ ആത്മവിശ്വാസത്തോടുകൂടി ധൈര്യമായിട്ടിരിക്കുക. പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഓൺലൈനിലൂടെയും മറ്റ് ഇതര സോഴ്സസിലൂടെയും ശേഖരിച്ച കാര്യങ്ങൾ പഠിക്കുക. യൂണിവേഴ്സിറ്റിയെ സംബന്ധിയായിട്ടുള്ള എന്തെങ്കിലും സഹായം വേണ്ടതുണ്ടെങ്കിൽ അപ്പോൾ അറിയിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള തീരുമാനം ഞങ്ങൾ. ഇത്രയുമാണ് എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്. ബാക്കി ഈ സെമിനാറിന്റെ ഭാഗമായിട്ടും അതിന്റെ ഡിസ്കഷന്റെ ഭാഗമായിട്ടും എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ അത് കൂട്ടിച്ചേർക്കാം. താങ്ക് യു. താങ്ക് യു വിൻസെന്റ് സർ. താങ്ക് യു ഫോർ മോട്ടിവേറ്റിംഗ് സ്പീച്ച്. നല്ല എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ കൊടുക്കുന്ന രീതിയിലാണ് സംസാരിച്ചിട്ടുള്ളത്. എന്തായാലും നമ്മുടെ എക്സിസ്റ്റൻസ് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അത് തന്നെയാണല്ലോ നമുക്ക് നമ്മൾ മുന്നോട്ടേക്ക് നമ്മളെ നയിക്കുന്നത്. അപ്പോൾ ഏതായാലും വിദ്യാർത്ഥികൾ നമ്മളുടെ കൂടെയുണ്ട്, രക്ഷിതാക്കൾ കൂടെയുണ്ട്, അധ്യാപകരും ഉണ്ട്. അപ്പോൾ അവരിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങൾ, അതായത് ചോദ്യങ്ങളല്ല, അവരുടെ കുറച്ച് ആശങ്കകൾ അകറ്റാനുള്ള ചില കാര്യങ്ങൾ കൂടി ഞങ്ങളുടെ കൂടെ കുറച്ച് സമയം കൂടി ഉണ്ടാവണമെന്ന് ആവശ്യപ്പെടുകയാണ്. ചോദിച്ചോളൂ. എന്ത്?
ഇത് നിങ്ങൾക്കുള്ള അവസരമാണ്, നിങ്ങൾ ചോദിക്കുക. സാർ നമ്മളുടെ കൂടെ തന്നെ ഉണ്ട്. സ്റ്റുഡൻസ് നമ്മള് എന്താ പറയാ, എത്ര വേഗത്തിൽ ചോദിക്കുന്നു അതാണ് നല്ലത്. നമ്മളുടെ കൂടെ ഉള്ളത് വളരെ തിരക്കുള്ള ഒരു വ്യക്തിയാണ്, നമ്മൾ ഡിലേ ചെയ്യാൻ പാടില്ല. ഞങ്ങളുടെ കയ്യിൽ ഒരുപാട് ക്വയറീസ് ഉണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈവൻ സാറിനും അറിയാം. നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ട്, ഒരുപാട് ആശങ്കകൾ ഉണ്ട് എന്നുള്ളത്. അപ്പോ എത്രയും പെട്ടെന്ന് അത് ചോദിക്കുക, അതിനനുസരിച്ച് സാറിന് നമ്മളോട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. അപ്പോ ഡിലേ ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ്. സോ സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾക്ക്. നിങ്ങൾക്ക് അഡ്മ്യൂട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ക്വയറീസ്. Yes, കേൾക്കാം, പറഞ്ഞോളൂ. I'm Muniba from BSc Physics third sem. കേൾക്കാവോ? മുനീബ പറഞ്ഞോളൂ, കേൾക്കാം. സാർ ഈ ഓൺലൈൻ എക്സാം നടത്തുന്നു പറയുന്നുണ്ടല്ലോ, അപ്പൊ ഈ റേഞ്ച് പ്രശ്നം വരുമ്പോ ടൈമിംഗില് ഭയങ്കര പ്രശ്നം വരുന്നുണ്ട്. അല്ല മുനീബ, ഇപ്പൊ ഓൺലൈൻ പരീക്ഷ നടത്താൻ നമ്മൾ തീരുമാനിച്ചിട്ടില്ല. ഭാവിയിൽ അത് വേണ്ടി വരും. നിലവിലുള്ള സാഹചര്യത്തിൽ നമുക്ക് അതിന്റെ ഒരു ആവശ്യം വരുന്നില്ല. കാരണം ഫുള്ളിയർ പരീക്ഷകൾ നമ്മൾ നടത്തി കഴിഞ്ഞു. ഇനിയുള്ളത് ഇന്റർ സെമസ്റ്റർ പരീക്ഷകളാണ്. അവര് ഇന്റർ സെമസ്റ്റർ പരീക്ഷകളിൽ നമ്മൾ അവർക്ക് പ്രൊമോഷൻ കൊടുക്കും. ഇനി നമുക്ക് എൻഡ് പ്രോഗ്രാം എക്സാമിനേഷൻ നടത്തേണ്ടത് 2021 മാർച്ച് ഏപ്രിൽ മാസത്തിലാണ്. അതിനു മുമ്പായിട്ട് നമ്മുടെ സാഹചര്യം മെച്ചപ്പെടും എന്ന പ്രതീക്ഷയാണുള്ളത്. അപ്പൊ മെച്ചപ്പെട്ടില്ലെങ്കിൽ മാത്രമാണ് നമ്മള് യൂണിവേഴ്സിറ്റി ഫോളോ ചെയ്ത ഈ ഓപ്പൺ ബുക്ക് ടെസ്റ്റ് പോലെയുള്ള പരീക്ഷകൾ, അതല്ലെങ്കിൽ ഓൺലൈൻ പരീക്ഷ തുടങ്ങിയ സംവിധാനങ്ങളിലേക്ക് നമുക്ക് മാറേണ്ട വരും. അപ്പൊ നിലവിൽ അതിനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അതിനെ കുറിച്ച് ഓർത്ത് ആശങ്കപ്പെടേണ്ട. അപ്പൊ സാർ പറയുന്നത് സെക്കൻഡും ഫോർത്ത് സെമ്മും ഇനി എക്സാം ഉണ്ടാവില്ല, നമ്മൾ അതിനുള്ള ഒരു ഫോർമുല ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നുണ്ട് എന്നുള്ളതാണ് അല്ലേ? അതെ അതെ, ഇന്റർ സെമസ്റ്റർ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ നടത്താൻ സാധ്യതയില്ല. അതല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ, ഒരു ഗ്ലോബൽ സിറ്റുവേഷൻ മാറണം. ഒരു വാക്സിൻ ഒക്കെ കണ്ടുപിടിക്കുക, ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ ഒരു ഒരു പക്ക റിയാലിറ്റിയിലേക്ക് നമുക്ക് പോകാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നടത്താൻ സാധിക്കും. പക്ഷെ അതിനുള്ള ഒരു സാഹചര്യം ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇന്റർ സെമസ്റ്റർ പരീക്ഷകൾ യൂണിവേഴ്സിറ്റി നിലവിൽ നടത്തേണ്ട എന്ന ഒരു ധാരണയിലാണ് എത്തിയിട്ടുള്ളത്. അത് ഫൈനൽ ഡിസിഷൻ വന്നിട്ട് അത് വൈസ് ചാൻസലർ അത് സംബന്ധിച്ചുള്ള ആലോചനയിലാണ്. അപ്പോ അങ്ങനെ വരുമ്പോൾ അവർക്ക് നമ്മളൊരു ഫോർമുല തയ്യാറാക്കി പ്രൊമോഷൻ കൊടുക്കും. എക്സാമുകള്, ഹലോ, സാർ, ഐ ആം മുബഷിർ, അസിസ്റ്റന്റ് പ്രൊഫസർ, കോമേഴ്സ് ഡിപ്പാർട്ട്മെന്റ്. ഫോർ സെമ്മിന്റെ എക്സാമുകൾ ഏകദേശം രണ്ട് എക്സാമുകളാണ് നടത്തിയതിൽ ബാക്കിയുള്ളത്. അപ്പൊ ഈ എക്സാം എഴുതിയതിന്റെ എന്താണ് ചെയ്യാന്നുള്ള ഒരു മുബഷിർ മാഷെ, നമ്മള് എഴുതിയ പരീക്ഷകളിൽ അത് വാല്യൂ ചെയ്ത അവരെഴുതി അവരുടെ പ്രാക്ടിക്കൽ പരീക്ഷ അല്ലെങ്കിൽ ഇന്റേണൽ അസസ്മെന്റ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് വാല്യുവേഷന്റെ മാർക്ക് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവുമല്ലോ, അതും കൂടെ ചേർത്തിട്ട് സാധാരണ പോലെ അവരെ അവരെ ടാബുലേറ്റ് ചെയ്ത് അവരുടെ റിസൾട്ട് പോകും. എഴുതാത്ത പരീക്ഷകളിൽ മുൻ വർഷങ്ങളിലെ ആവറേജ് എടുത്തിട്ട് അവർക്ക് കൊടുക്കും. അതിൽ പക്ഷേ മുൻവർഷത്തെ ആവറേജ് എടുക്കണോ, നിലവിൽ എഴുതിയ പരീക്ഷകളുടെ ആവറേജ് എടുക്കണോ എന്നുള്ള കാര്യത്തിലും തീരുമാനമായിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഫോർമുല സംബന്ധിച്ച ധാരണ ആയിട്ടില്ല. അതിൽ നമ്മള് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിക്കിം യൂണിവേഴ്സിറ്റിയുടെയും സെൻട്രൽ ഗവൺമെന്റ് ഇപ്പൊ പ്ലസ് ടു റിസൾട്ട് കൊണ്ടുവന്ന മോഡൽ ഒക്കെ വെച്ച് നമ്മളുടെ യൂണിവേഴ്സിറ്റിക്ക് ഏറ്റവും സ്വീകാര്യമായ ഒരു ഫോർമുല നമ്മൾ രൂപപ്പെടുത്തും. അത് സാധാരണഗതിയിൽ ചെയ്യുന്നത് കഴിഞ്ഞ വർഷത്തെ കണ്ടിന്യൂസ് ഇവാലുവേഷന്റെയും ഈ വർഷത്തെ കഴിഞ്ഞ വർഷത്തെ തന്നെ റിട്ടേൺ ടെസ്റ്റിന്റെയും ഒരു ആവറേജ് കണ്ടെത്തി അതിന്റെ ഒരു പെർസെന്റേജ് ആയിരിക്കും നമ്മൾ എടുക്കുക. ആ പെർസെന്റേജ് ഈ വർഷത്തിലേക്കും കൊടുക്കുക എന്ന നിലയിലായിരിക്കും ഏറ്റവും ചെയ്യാൻ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുക.
അതോടൊപ്പം സ്ഥാനം മെച്ചമാകുമ്പോൾ ഇതേ വിഷയങ്ങളിൽ തന്നെ പരീക്ഷ നടത്താനും പരീക്ഷ എഴുതാനുള്ള ഒരു ഒരു സാഹചര്യം കൂടി കുട്ടികൾക്ക് കൊടുക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിലവിൽ നമ്മൾ കൊടുക്കുന്ന മാർക്കിനേക്കാൾ അധികം റിട്ടൺ ടെസ്റ്റിൽ കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും റിട്ടൺ ടെസ്റ്റിൽ കിട്ടിയ മാർക്ക് അവർക്ക് റീറ്റെയിൻ ചെയ്ത് കൊടുക്കുകയും ചെയ്യും. അത് ഭാവിയിലെ കാര്യമാണോട്ടോ. ഓക്കേ സർ, അപ്പൊ ഈ തേർഡ് സെമ്മിന്റെയും നിലവിലെ ഫിഫ്ത് സെമ്മിന്റെയും അവസ്ഥ ഇത് തന്നെ ആയിരിക്കില്ലേ കണ്ടിന്യൂ ചെയ്യ? അതെ അതെ, അങ്ങനെയായിരിക്കും കണ്ടിന്യൂ ചെയ്യാം. അതെ അതെ. ഓക്കേ സർ, ഏതായാലും കുട്ടികൾക്ക് സന്തോഷമുള്ള വാർത്തകളാണ് സാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ വേറൊരു പ്രശ്നം ഇതിലുണ്ടാവോ? ഇങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ പഠിക്കാതെ ഒരവസ്ഥയിലേക്ക് പോവോ? ഇല്ല, ഇതിപ്പോ നമ്മൾ ഈ സെമസ്റ്ററിൽ മാത്രമാണല്ലോ ഈ വിഷയം വരുകയുള്ളൂ. അടുത്ത സെമസ്റ്റർ നമ്മള് ഈ സെമസ്റ്റർ നമ്മള് ഡിസംബറോട് കൂടിയാണ് തീരേണ്ടത്. ഡിസംബർ അല്ല, ഒക്ടോബറിൽ തീർന്ന് നവംബറിൽ പരീക്ഷ നടത്തുക എന്ന നിലയിലാണല്ലോ. അപ്പൊ ഈ സെമസ്റ്റർ എന്തായാലും ഇങ്ങനെയായിരിക്കും. അടുത്ത സെമസ്റ്റർ വരുന്നത് മാർച്ച് ഏപ്രിൽ ആണല്ലോ, അപ്പോഴത്തേക്കും കാര്യങ്ങൾ നന്നാവും എന്നാണ് പ്രതീക്ഷ. ഇവർക്ക് കൺഫ്യൂഷൻ ഉള്ളത് ഈ രണ്ട് സെമസ്റ്ററും ഒന്നിച്ചത് എക്സാം നടത്തുക എന്നുള്ളതൊക്കെ ഒരു കൺഫ്യൂഷൻ ആണ്. ആ ഒരു ഇല്ല, അങ്ങനെ തീരുമാനിച്ചിട്ടില്ല. കാരണം അങ്ങനെ സമയത്ത് കുട്ടികൾക്ക് വലിയ ടാബുലേഷനുമായി അതെ അത് ടാബുലേഷനൊക്കെ പ്രശ്നമാണ്. കാരണം ഓരോ സെമസ്റ്ററും സ്പെസിഫിക് ആയിട്ട് നമുക്ക് അവരുടെ ടാബുലേഷൻ ലിസ്റ്റില് മാർക്ക് ലിസ്റ്റില് നമുക്ക് കാണിക്കേണ്ടതുണ്ട്. ഓക്കേ സർ, താങ്ക് യു. ഹലോ സർ, ഞാൻ ഫാത്തിമ കമറുദ്ദീൻ, തേർഡ് സെം സൈക്കോളജി ആണ്. ഹലോ സർ, കേൾക്കുന്നുണ്ടോ? പറഞ്ഞോളൂ. അപ്പൊ സാർ, ഇങ്ങനെ ഇപ്പം കൊറോണ ഇങ്ങനെ ഗോയിങ് ഓൺ ചെയ്യാണ്, അപ്പൊ ഈ സിലബസും പാറ്റേണും ഒക്കെ മാറാൻ ചാൻസ് ഉണ്ടോ? തീർച്ചയായിട്ടും സിലബസ് ഈ രൂപത്തിൽ തന്നെയായിരിക്കും. സിലബസിൽ നമ്മള് കാലങ്ങളിൽ വരുന്ന മാറ്റം തന്നെയായിരിക്കും വരിക. പക്ഷെ എക്സാമിനേഷൻ പാറ്റേണിൽ നമുക്ക് വിപ്ലവകരമായ മാറ്റം കൊണ്ടുവരേണ്ടി വരും. കാരണം ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്ന പല 60-40 60 റിട്ടൺ ടെസ്റ്റിനും 40 കണ്ടിന്യൂസ് ഇവാലുവേഷനും എന്നുള്ള നിലയിലാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് പലതും. അപ്പം അതിൽ ചില മാറ്റങ്ങൾ വരും. കാരണം ഈ എൻഡ് സെമസ്റ്റർ റിട്ടൺ എക്സാമിനേഷൻ എന്നത് പ്രായോഗികമായി നമുക്ക് ഇനി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യത്തിൽ പുതിയ സിസ്റ്റത്തിലേക്ക് നമുക്ക് മാറേണ്ടി വരും. അതേതായാലും അത് ആലോചിച്ചിട്ട് നമുക്ക് ചെയ്യാം. ഈ സെമസ്റ്റർ ഓടുകൂടിയൊക്കെ ഈ സാഹചര്യം മെച്ചപ്പെടുകയാണെങ്കിൽ നമുക്ക് ഒരു ഒരു ചുരുങ്ങിയ കാലത്തേക്ക് മാത്രം നിന്ന പ്രതിഭാസം എന്ന നിലയ്ക്ക് അത് തീരും എന്ന് പ്രതീക്ഷിക്കാം. അതേസമയം നീണ്ടു നിൽക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഇവാലുവേഷൻ പാറ്റേണിൽ തന്നെ മാറ്റം വരുത്തേണ്ടി വരും. അത് ഹൈപ്പോതെറ്റിക്കലായിട്ട് ഇപ്പൊ നമ്മൾ അതിനെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെടേണ്ടതില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ അത് അതിനുള്ള ഒരു സംവിധാനം നമുക്ക് സ്വീകരിക്കാം. എന്തായാലും സ്റ്റുഡന്റ് ഫ്രണ്ട്ലി ആയിട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി നമ്മളുടെ കൂടെ ഉണ്ടാവും അല്ലേ സർ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും, കാരണം കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ടല്ലോ യൂണിവേഴ്സിറ്റി. സർ കേൾക്കാമോ? ചോദിച്ചോളൂ, കേൾക്കാം, പറഞ്ഞോളൂ. സർ ആദ്യമേ തന്നെ നമസ്കാരം. ഞാൻ ഫാത്തിമ പി പി, ബി എസ് സി ഫിസിക്സ് സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിനിയാണ്. സർ, എക്സാം കണ്ടക്ട് ചെയ്യുന്നില്ലെങ്കിൽ എന്തിന്റെ ബേസിലാണ് നമ്മളെ പ്രൊമോട്ട് ചെയ്യുന്നത്? ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഇന്റേണൽ എക്സാമിന്റെ 50%, അതുപോലെ തന്നെ കഴിഞ്ഞ സെമ്മിന്റെ 50% ആഡ് ചെയ്തിട്ടാണോ നമ്മളെ പ്രൊമോട്ട് ചെയ്യുന്നത്? അത് ചില ഗൈഡ്ലൈൻസിൽ കണ്ടിരുന്നു. യെസ് സർ. ഞാനത് ആദ്യം പറഞ്ഞല്ലോ, അതിലൊരു ഫൈനൽ ഡിസിഷൻ ആയിട്ടില്ല, അത് വി സിയുടെ കൺസിഡറേഷനിലാണ് ഉള്ളത്. അപ്പൊ അതിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, കഴിഞ്ഞ വർഷത്തെ പ്രാക്ടിക്കലിന്റെ പെർസെന്റേജ് കണക്കാക്കും. ഉദാഹരണത്തിന് 100 മാർക്ക് കണക്കാക്കുന്നതിൽ കഴിഞ്ഞ വർഷത്തെ പ്രാക്ടിക്കലിന്റെ ആവറേജ് നമ്മൾ എടുക്കുന്ന സമയത്ത് 60 ആണെന്ന് കൂട്ടിക്കും. അപ്പോൾ അവർക്ക് പ്രാക്ടിക്കലിന് 100-60 മാർക്ക് എന്ന് കണക്കാക്കാം. അതുപോലെ ഈ തിയറിയില് കഴിഞ്ഞ വർഷത്തെ മാർക്കിന്റെ ആവറേജ് എടുത്തിട്ട് അതിന്റെ പെർസെന്റേജ് കാണും. ആ പെർസെന്റേജ് ആ കുട്ടിക്ക് 52% കഴിഞ്ഞ വർഷത്തെ ആവറേജ് എങ്കിൽ നമ്മൾ ഈ വർഷത്തെ റിട്ടേൺ പേപ്പറിനും നമ്മൾ 100-52 കൊടുക്കും. അത് 50 താഴേക്ക് വരും, അങ്ങനെ ആ രൂപത്തിൽ. അപ്പൊ ഈ പെർസെന്റേജ് കണക്കാക്കി ആ പെർസെന്റേജ് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ്, മാർക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതല്ല. പ്രാക്ടിക്കലിന് കിട്ടിയ പെർസെന്റേജ്, തിയറിക്ക് കിട്ടിയ പെർസെന്റേജ്, ആ പെർസെന്റേജ് കണക്കാക്കുന്നത് തിയറിയുടെ ടോട്ടൽ മൊത്തം തിയറി പേപ്പറിന് കിട്ടിയ മാർക്കുകളുടെ ആവറേജും, പ്രാക്ടിക്കൽ ആകുമ്പോൾ മൊത്തം പ്രാക്ടിക്കലിന്റെ ആവറേജും എടുത്തിട്ട് ആണ് നമ്മൾ അതിന്റെ
ഇൻഡിവിജ്വൽ ആവറേജ് കണക്കാക്കുക. അപ്പം ചില ആ മാർക്കായിരിക്കും നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇതാണ് ഒരു ധാരണയുള്ളത്. പിന്നെ അത് കൂടുതൽ നമ്മൾ പഠനത്തിൽ മറ്റ് പല മോഡലുകളും പരിശോധിച്ച് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്നതും സ്റ്റുഡൻറ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാവുന്നതും, എന്നാൽ ഈ അസസ്മെന്റ് എന്ന പ്രോസസ്, ഇവാലുവേഷൻ എന്ന പ്രോസസ്സിന്റെ ആ ഒരു ഒരു ഇന്റഗ്രിറ്റിയും അതിന്റെ രഹസ്യ സ്വഭാവവും അതിന്റെ സാങ്ക്ടിറ്റിയും ഒക്കെ നിലനിർത്തുന്ന രീതിയിലായിരിക്കും യൂണിവേഴ്സിറ്റി തീരുമാനം എടുക്കുക. ഓക്കേ സർ, താങ്ക് യു. സാർ നമസ്കാരം. ഞാൻ ഒരു പാരന്റ് ആണ്. എന്റെ മകള് പി ജി തേർഡ് സെമ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം സെക്കൻഡ് സെമസ്റ്റർ എക്സാം കഴിഞ്ഞിട്ടില്ല, തേർഡ് സെമ നടക്കേണ്ട ടൈമും ആയി. പക്ഷെ ഇതുവരെ യൂണിവേഴ്സിറ്റി ഔദ്യോഗികമായിട്ട് ഒരു പിന്നെ വന്നിട്ടില്ല, എക്സാം ഉണ്ടാവില്ല എന്നുള്ളത്. അപ്പൊ ഞങ്ങള് പുറത്താണ്, ഗൾഫിലുള്ള ഒരുപാട് പാരന്റ്സ് കുട്ടികള് നാട്ടിൽ പഠിക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായിട്ട് ഒരു അനൗൺസ്മെന്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ കുട്ടികളെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാനും പറ്റുന്നില്ല. അങ്ങനെ ഒരു പ്രതിസന്ധിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം ഒരു ഔദ്യോഗികമായിട്ട് ഒരു അനൗൺസ്മെന്റ് എപ്പോഴാണ് ഉണ്ടാവുക ഈ കാര്യത്തിൽ? അല്ല, അതാണ് പ്രശ്നം. അതാണ് പ്രശ്നം. നമുക്കിപ്പോ ഒരു ഒരു കാര്യത്തിലും കൃത്യമായ ഒരു ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ലല്ലോ ഇപ്പോ. ആ ഒരു അസന്നിഗ്ധാവസ്ഥ സർക്കാരിനും ഗവൺമെന്റിനും രാഷ്ട്രങ്ങൾക്കും ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ നമുക്കതുകൊണ്ട് ഒരു ഒരു വെയിറ്റ് ആൻഡ് സീ എന്നുള്ള നയം മാത്രമേ ഇപ്പം സ്വീകരിക്കാൻ സാധിക്കുള്ളൂ. നമ്മളിപ്പം പൊതുവിലുള്ള ഒരു 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 സങ്കല്പം ഒരു സെപ്റ്റംബർ ഒക്ടോബറോട് കൂടി ഒരു നോർമലൈസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് പോകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, ഒന്ന്. രണ്ടാമത്തത് ഡിസംബറിന് മുമ്പായിട്ട് തന്നെ വാക്സിൻ കണ്ടെത്തും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമ്മൾ നോർമൽ ആയിട്ടുള്ള അവസ്ഥയിലേക്ക് പോകും. അപ്പൊ അത്തരം പ്രതീക്ഷകളെ മുൻനിർത്തിയിട്ടാണ് ഗവൺമെന്റ് അതിന്റെ പോളിസി രൂപീകരിക്കുന്നത്. അതുകൊണ്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് ഇക്കാര്യത്തിൽ ഒരു പ്രഖ്യാപനം നടത്താൻ സാധിക്കില്ല. അത് കേരളത്തിലെ മറ്റ് യൂണിവേഴ്സിറ്റികളും അതുപോലെ യു ജി സിയുമായിട്ടും ഒക്കെ ആലോചിച്ചിട്ട് പൊതുവായിട്ടുള്ള ഒരു ഡിസിഷൻ ആയിരിക്കും അക്കാര്യത്തിൽ ഉണ്ടാവുക. അതുകൊണ്ട് ഇക്കാര്യത്തിൽ നമുക്ക് ഞങ്ങൾ ഇന്റേണൽ പരീക്ഷ ഒഴിവാക്കിയിരിക്കുന്നു എന്ന് യൂണിവേഴ്സിറ്റിക്ക് ഒറ്റയടിക്ക് ഒരു പ്രഖ്യാപനം നടത്താൻ പറ്റില്ല. അത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമായിട്ടും സ്റ്റേറ്റ് ഗവൺമെന്റുമായിട്ടും കേരളത്തിലെ മറ്റ് യൂണിവേഴ്സിറ്റികളുമായിട്ടും ഒക്കെ കൺസൾട്ട് ചെയ്തതിനു ശേഷം ഒരു പൊതുവായ തീരുമാനമായിരിക്കും അതിൽ വരിക. അങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ അതിൽ വലിയ കൺഫ്യൂഷൻ ഉണ്ടാവും. കാരണം കണ്ണൂർ യൂണിവേഴ്സിറ്റി ഒഴിവാക്കി കാലിക്കറ്റ് പരീക്ഷ നടത്താൻ തീരുമാനിച്ചു, കേരള യൂണിവേഴ്സിറ്റി ഇന്റേണൽ അസസ്മെന്റിന്റെ പേരിൽ പ്രൊമോഷൻ. അങ്ങനെ വരുമ്പോൾ ഒരു വലിയ കൺഫ്യൂഷൻ ഈ മേഖലയിൽ ഉണ്ടാവും. അതുകൊണ്ട് ഒരു യൂണിഫോം പാറ്റേണിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക എന്നത് മാത്രമേ നമുക്ക് കരണീയമായിട്ടുള്ളൂ. ഹലോ സർ, ഞാൻ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് ആണ്. അപ്പൊ നമ്മള് ഈ തിയറി പേപ്പറിന്റെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള വേറൊരു ഡൗട്ടാണ് ഈ പ്രാക്ടിക്കൽ പേപ്പർ എന്ന് പറയുന്നത്. പ്രാക്ടിക്കലും പ്രോജക്റ്റ് ഒക്കെ വരുന്നുണ്ട്, അപ്പൊ അതിന്റെ അവസ്ഥ എന്താ? പ്രാക്ടിക്കലും പ്രൊജക്ടും നമുക്ക് സ്വാഭാവികമായിട്ട് ചെയ്യാലോ. നമ്മള് ഈ തിയറി എക്സാമിനേഷൻ മാത്രമേ നമ്മുടെ മുന്നിൽ പ്രതിസന്ധി ഉള്ളൂ. അല്ല സർ, പ്രാക്ടിക്കലിന്റെ ചില എക്സ്പെരിമെന്റ്സ് നമ്മൾ കോളേജിൽ പോയിട്ട് തന്നെ ചെയ്യേണ്ട സാധനങ്ങളാണ്. ചില അതിപ്പോ ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പം നമ്മള് ബി കോമിന്റെ പ്രാക്ടിക്കൽ പരീക്ഷകൾ നടത്തുന്നുണ്ട്, ബി ബി എയുടെ പ്രാക്ടിക്കൽ പരീക്ഷകൾ നടത്തുന്നുണ്ട്, മറ്റ് ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ഇത് ചെയ്യുന്നുണ്ട്. അത് നടത്തുന്നതിന് യാതൊരു പ്രശ്നമില്ല. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് കോളേജിൽ വന്നിട്ട് ഈ പ്രായോഗിക പരീക്ഷയിൽ പങ്കെടുക്കുന്നതിന് ഒരു പ്രയാസവുമില്ല. അത് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മള് അസൈൻമെന്റുകൾ, സെമിനാറുകൾ, അതുപോലെ ഓൺലൈൻ പരീക്ഷകൾ, ഇനി ഒന്നും വേണമെങ്കിൽ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങൾ, ഇവൻ ടെലിഫോൺ വൈവ് വരെ നടത്താൻ വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റി ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്. ടെലിഫോൺ വൈവ്, ഇപ്പൊ നമുക്ക് നെറ്റ് കവറേജ് ഇല്ല, അത്ര ഒരു കുട്ടിയാണ് നിങ്ങൾ ടെലിഫോണിലൂടെ ആ കുട്ടീനെ വിളിക്കുക, നാളെ 10 മണിക്ക് നിങ്ങളുടെ നിങ്ങളുടെ വാചാ പരീക്ഷ ഉണ്ടെന്ന് പറയുക, 10 മണിക്ക് ആ കുട്ടിയോട് ചോദിക്കുക, 10 ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കുന്നു, അതിന്റെ ഉത്തരം നമ്മൾ എഴുതിയെടുക്കുന്നു, അത് ആ ആ മൊത്തം കോഴ്സ് നമ്മളിവിടെ ചെയ്യുന്നു. അപ്പൊ അങ്ങനെ അങ്ങനെ ചെയ്യാൻ സാധിക്കും. അപ്പൊ അത്തരം സാഹചര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യണം. അപ്പൊ അസൈൻമെന്റുകൾ, സെമിനാറുകൾ, പ്രൊജക്ടുകൾ കുട്ടികൾക്ക് ചെയ്യാം. പ്രൊജക്ട് അവരോട് അപ്ലോഡ് ചെയ്യാൻ പറയണം. പ്രൊജക്ട് ചെയ്തതിനു ശേഷം അവർ ഓൺലൈൻ അപ്ലോഡ് ചെയ്യട്ടെ. ഇനി ഓൺലൈൻ ഫെസിലിറ്റി ഇല്ലാത്ത കുട്ടികളാണെങ്കിൽ അവര് നല്ല വൃത്തിയായിട്ട് പേപ്പർ സൈസിൽ എഴുതിയതിനു ശേഷം പോസ്റ്റൽ അയച്ചു തന്നാൽ മതി. പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ഇപ്പൊ പ്രവർത്തിക്കുന്നുണ്ട്.
അവർക്ക് ഓൺലൈനിൽ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ടീച്ചറുടെ കയ്യിൽ കഴിഞ്ഞാൽ ടീച്ചർക്ക് അത് വാല്യൂ ചെയ്ത് ഇന്റേണൽ അസസ്മെന്റ് മാർക്ക് കൊടുക്കാം. അപ്പോൾ ഇന്റേണൽ അസസ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന് നടത്തുന്നതിന് യാതൊരു വിധ പ്രശ്നങ്ങളും ഇപ്പോഴില്ല. അത് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് കമ്പൈൻഡ് ബോത്ത് ഈ മൂന്ന് സ്ട്രീമിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓൺലൈനായിട്ട് ചെയ്യാവുന്നത് പൂർണ്ണമായും ഓൺലൈനായിട്ട് ചെയ്യുക, അതല്ലാത്തതാണെങ്കിൽ ഓഫ്ലൈനിൽ ചെയ്യുക, അല്ലെങ്കിൽ ഈ രണ്ട് മോഡും കൂടെ ചേർത്തിട്ട്. ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ നിങ്ങൾക്ക് ലാബ് ഫെസിലിറ്റി വേണ്ടുന്ന കാര്യത്തിൽ, സൈക്കോളജിയിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഈ കൗൺസിലിങ്ങിന്റെ ഒക്കെ പ്രായോഗിക പരീക്ഷകളൊക്കെ ഉണ്ടാവും, അതൊക്കെ നമ്മുടെ ഫിസിക്കൽ പ്രസൻസ് വേണ്ടതാണ്. അത്തരത്തിൽ ഫിസിക്കൽ പ്രസൻസ് വേണ്ടുന്നതും ലാബ് വേണ്ടതൊക്കെ ആയ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഓഫ്ലൈനിൽ തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഏതായാലും കോവിഡ് കാലം നമുക്ക് ഇങ്ങനെ കൺട്രോളർ ഓഫ് യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയുടെ കൺട്രോളർ ഒക്കെ ആയിട്ട് ഇങ്ങനെ സംവദിക്കാനുള്ള ഒരു അവസരം കൂടി ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് കിട്ടില്ല, സാധാരണ സമയം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കോവിഡ് ലോകത്തെ ആകെ മനുഷ്യ ബന്ധങ്ങളെ തന്നെ ആകെ മാറ്റിമറിച്ചല്ലോ. അപ്പോ ഈ വിക്ടറിന്റെ ഒരു വളരെ വിക്ടർ ഫ്രാങ്ക് ഫ്രാങ്കിൽ അദ്ദേഹത്തിന്റെ ദ മീനിങ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന പുസ്തകം, അല്ല അദ്ദേഹം പറയുന്നുണ്ട് അസാധാരണമായ സാഹചര്യത്തിൽ അസാധാരണമായ റെസ്പോൺസസ് ഉണ്ടാവുന്നത് തികച്ചും സാധാരണമാണ് അല്ലേ. അബ്നോർമൽ റിയാക്ഷൻ ടു ആൻ അബ്നോർമൽ കണ്ടീഷൻ ഈസ് നോർമൽ ബിഹേവിയർ എന്നാണ് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഈ അബ്നോർമാലിറ്റി എന്ന് പറയുന്നത് ഒരു പുതിയ നോർമാലിറ്റിയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അതെ 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 മാഷേ അതെ. ഹലോ, പറഞ്ഞോളൂ. ഹലോ സർ, ഞാൻ തേർഡ് സെമസ്റ്ററിലെ മറിയമാണ് സംസാരിക്കുന്നത്. സർ, നേരത്തെ ഇപ്പൊ മുന്നേ സംസാരിച്ചത് ഞങ്ങളുടെ പ്രാക്ടിക്കലിന്റെ മിസ്സാണ്. അപ്പൊ മിസ് ഉദ്ദേശിച്ചത് എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ടല്ലോ, തിയറി പേപ്പറിന് ക്ലാസ്സസ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്, മികച്ച രീതിയിൽ ടീച്ചേഴ്സ് ഒക്കെ എടുക്കാനൊക്കെ. പക്ഷെ പ്രാക്ടിക്കൽ എടുക്കുമ്പോൾ അത് പ്രാക്ടിക്കൽ ആക്കാൻ പറ്റുന്നില്ല. ഓൺലൈൻ ആയിട്ട് ക്ലാസ് എടുക്കുമ്പോൾ എക്യുപ്മെന്റ്സ് വെച്ച് യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന പ്രാക്ടിക്കൽസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം അതിനൊക്കെ എന്താണ് വഴി? അല്ല, പ്രാക്ടിക്കലിൽ നമ്മളെ ഫിസിക്കൽ പ്രസൻസ് ബന്ധമാണ്. അപ്പൊ നിങ്ങൾ കോളേജിൽ വന്ന് അത് ചെയ്യുക എന്നതല്ലാതെ മറ്റൊന്ന് വൃത്തിയില്ല. അപ്പൊ അത് ഓൺലൈനിൽ സാധ്യമായ രീതിയിൽ വെർച്വൽ റിയാലിറ്റി ഒക്കെ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ പുതിയ സംവിധാനങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ അരൂപ എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ തന്നെ ഞാൻ കണ്ടു, വെർച്വൽ റിയാലിറ്റി ഓഗ്മെന്റഡ് വെർച്വൽ റിയാലിറ്റിയുടെ ബേസിൽ ക്ലാസ്സുകൾ ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. ഇപ്പൊ നമ്മള് ഡിനോസറിനെ കുറിച്ചൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ ഡിനോസർ നമ്മുടെ അടുത്ത് വന്ന് നിൽക്കും, ആ ഡിനോസറിനെ നോക്കൂ എന്ന് പറഞ്ഞ് ക്ലാസ് എടുക്കാൻ പറ്റുന്ന രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാങ്കേതികതയും പിന്നെ ഓഗ്മെന്റഡ് വെർച്വൽ റിയാലിറ്റി ഒക്കെ ഉപയോഗിച്ച് ഈ വെർച്വൽ ലാബ് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ സയൻസിന്റെ വളരെ പ്രധാനപ്പെട്ട എക്സ്പെരിമെന്റ് പോലും ആ രൂപത്തിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ കോളേജിനും നമ്മളുടെ പരിമിതമായ ഇൻഫ്രാസ്ട്രക്ചറിൽ അത്തരം സംവിധാനങ്ങൾ നമുക്ക് ഒരുക്കാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. എങ്കിലും ഈ ഓൺലൈനിൽ നമുക്ക് ചെയ്യാവുന്ന തരത്തിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുക, പക്ഷേ അത് ഫിസിക്കലായിട്ടുള്ള നമ്മുടെ സാന്നിധ്യത്തിൽ മാത്രമേ അത് 100% ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത് നമുക്ക് സാഹചര്യം മെച്ചപ്പെടുമ്പോൾ അക്കാര്യങ്ങൾ അതിലെ പരിശീലനം നേടാം എന്ന് മാത്രമേ നമുക്ക് ഇന്നത്തെ നിലയ്ക്ക് പറയാൻ സാധിക്കൂ. ഓക്കെ, താങ്ക് യു സർ. അതാണ് അവസ്ഥ മറിയാൻ കേട്ടോ. ഓക്കെ, ഹലോ ഹലോ. ആ പറഞ്ഞു. പി ജി കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡന്റ് ആണ്. ആ പറഞ്ഞോളൂ. നമ്മൾക്ക് 2 months ഇന്റേൺഷിപ്പ് ഉള്ളതാണ്. നമ്മള് കൺസേൺ എന്ന് പറഞ്ഞാല് നമ്മള് പി ജി കോഴ്സ് 2 years ആണല്ലോ. ഈ 2 years ഇന്റേൺഷിപ്പും എല്ലാം കൂടി നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അതിൽ എക്സ്റ്റൻഷൻ കിട്ടും എന്തായാലും. ഇപ്പൊ ഇന്റേൺഷിപ്പ് സാധാരണഗതിയിൽ ഇപ്പൊ MBA പോലെയുള്ള വിഷയങ്ങൾക്ക് ഔട്ട് ഓഫ് സ്റ്റേറ്റ് പോയി ഇന്റേൺഷിപ്പ് ചെയ്യുന്ന ശീലമുണ്ട്. അതുപോലെ MCGA പോലെയുള്ള കോഴ്സുകളൊക്കെ ഗ്രൂപ്പ് പ്രൊഡക്ഷൻ ഉണ്ട്. അതൊക്കെ പലപ്പോഴും ഇപ്പോൾ സാധിക്കാത്തൊരവസ്ഥ നിലവിലുണ്ട്. ഗ്രൂപ്പ് പ്രൊഡക്ഷന് പ്രയാസമാണ്, ഔട്ട് ഓഫ് സ്റ്റേറ്റ് പോയിട്ട് പ്രൊജക്ട് ചെയ്യാൻ പ്രയാസമുണ്ട്. അപ്പം അതിനെ ഈ ഒരു പീരീഡിന്റെ ഒരു വിഷയം വരുന്നില്ല, അത് എക്സ്റ്റൻഷൻ എന്തായാലും കിട്ടും. അതൊരു കോവിഡ് കോൺടെസ്റ്റിന്റെ പ്രത്യേകത പരിഗണിച്ചുകൊണ്ട്
കൃത്യമായ ഒരു ടൈം ഷെഡ്യൂളിനകത്ത് നിങ്ങൾ പൂർത്തീകരിക്കണം എന്ന നിർബന്ധം ഒരിക്കലും യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടാവില്ല. അപ്പം അതില് എക്സ്റ്റൻഷൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കും. ഈ കോഴ്സിന്റെ അകത്ത് നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ ബുദ്ധിമുട്ട് നേരിട്ട് കഴിഞ്ഞാല് സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പൽ മുഖേന നിങ്ങൾ റിക്വസ്റ്റ് അയച്ചാൽ മതി, ഇങ്ങനെ എക്സ്റ്റൻഷൻ വേണം ഇത്ര കാലത്തേക്ക് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും യൂണിവേഴ്സിറ്റി സാങ്ഷൻ ചെയ്ത് തരും. താങ്ക് യു സർ. ഓക്കെ 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 സർ, ഇതുമായി ബന്ധപ്പെട്ടതല്ല, നമ്മൾ സിക്സ് സെമ്മിലെ കുട്ടികള് ഫോർത്ത് സെമ്മിൽ പലപ്പോഴും ഫെയിൽ ആവുന്ന സമയത്ത് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫോർത്ത് സെമ്മിന്റെ വാല്യുവേഷൻ കൂടി ഒന്നിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ പലപ്പോഴും ഫിഫ്ത്ത് സെമ്മ് ഫെയിലായ കുട്ടികൾക്ക് ഈ സിക്സ് സെം, അതായത് അവരുടെ ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഒരു കൊല്ലം കാത്തു നിൽക്കേണ്ട അവസ്ഥ വരുന്നുണ്ട്. അപ്പൊ അതിലെന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളത്? അതിൽ നമുക്ക് ഇപ്പൊ നിലവിൽ നമ്മള് ഒരു തീരുമാനം എടുത്തത് യു ജി സിക്സ് സെമിസ്റ്ററിലെ ഇന്റേണൽ സപ്ലിമെന്ററി ബാർ ഇംപ്രൂവ്മെന്റ് ഫോർത്ത് സെമിസ്റ്ററിൽ ചെയ്യാനുള്ളവർക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ എക്സാം നടത്താൻ തത്വത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ ഫോർത്ത് സെമിസ്റ്റർ പി ജി ഇപ്പോൾ നിലവിൽ കഴിഞ്ഞ കുട്ടികൾ അവര് സെക്കൻഡ് സെമിസ്റ്ററിലെ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ടും സപ്ലിമെന്ററിക്ക് വേണ്ടിയും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അത്തരം കുട്ടികൾക്ക് സ്പെഷ്യൽ എക്സാം ആയി സപ്ലിമെന്ററി ബാർ ഇംപ്രൂവ്മെന്റ് നടത്താൻ നമ്മൾ തത്വത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ എല്ലാ സംവിധാനവും ഇവിടെ റെഡിയാണ്. അപ്പം ഈ കോവിഡിന്റെ സാഹചര്യവും അതിന്റെ കൂടെ ഈ മഴയും എല്ലാം കൂടെ വന്നതുകൊണ്ടാണ് അത് നമുക്ക് ഡേറ്റ് ഫിക്സ് ചെയ്യാൻ പറ്റാതെ പോകുന്നത്. മാത്രമല്ല അതിന്റെ ടൈം ടേബിൾ ഇപ്പൊ നമ്മൾ പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ വലിയ വിമർശനങ്ങളും വരും. ഈ കോവിഡ് കാലത്ത് പരീക്ഷ നടത്തുന്നുള്ള വിമർശനം വരും. അതുകൊണ്ട് സാഹചര്യം അല്പം ഒന്ന് മെച്ചപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ആ കുട്ടികൾക്ക്, അതായത് ഫൈനൽ ഇയർ യു ജി ഫൈനൽ ഇയർ പി ജി കഴിഞ്ഞു പോയ കുട്ടികൾക്ക്, അവർക്ക് യു ജിക്കാർക്കാണെങ്കിൽ ഫോർത്ത് സെമിസ്റ്ററിലും പി ജിക്കാർക്കാണെങ്കിൽ സെക്കൻഡ് സെമിസ്റ്ററിലും ഒരു ഇംപ്രൂവ്മെന്റിനും അല്ലെങ്കിൽ ബാർ സപ്ലിമെന്ററിക്കുള്ള ചാൻസ് ഉണ്ട്. ആ ചാൻസ് അവർക്ക് ലഭിക്കത്തക്ക രീതിയിൽ ഒരു സ്പെഷ്യൽ എക്സാം യൂണിവേഴ്സിറ്റി എന്തായാലും നടത്തും. അത് തത്വത്തിൽ തീരുമാനം എടുത്തിട്ടുണ്ട്. ഈ സാഹചര്യം ഒന്ന് മെച്ചപ്പെട്ടാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഞങ്ങൾ അതിന്റെ ടൈം ടേബിൾ ഇഷ്യൂ ചെയ്ത് പരീക്ഷ നടത്തും. സാർ, ഞാൻ ചോദിച്ചത് അതല്ല. നമ്മൾ ഫോർത്ത് സെമിന് അങ്ങനെ ഒരു അവസരം കൊടുത്തിട്ടുണ്ടായിരുന്നു മുന്നേ, അതായത് സിക്സ് സെമ കിട്ടിയ കുട്ടിക്ക് ഫോർത്ത് സെമിൽ സപ്ലിമെന്ററി ഉണ്ടെങ്കിൽ അവർക്ക് ആ ഇയർ നഷ്ടപ്പെടേണ്ട എന്നുള്ള രീതിയിൽ. അപ്പൊ പലപ്പോഴും ഫിഫ്ത്ത് സെമിലും ഫെയിൽ വരുന്ന കേസുകൾ ഉണ്ടാവാറുണ്ട്. അപ്പോ അവർക്ക് അങ്ങനെ ഒരു അവസരം അവിടെ കിട്ടുന്നില്ല, അവർ വീണ്ടും വൺ ഇയർ കാത്തു നിൽക്കേണ്ട അവസരം വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. അതിപ്പം സേവ് ഇയർ എന്നൊക്കെ പറയുന്ന സംവിധാനം ഉണ്ട്, പ്ലസ് ടുവിലും ഒക്കെ അത് ചെയ്യുന്നുണ്ടല്ലോ. ഒരു വർഷം സേവ് എസ് എൽ സി റിസൾട്ട് വരുമ്പോഴും സേവ് പരീക്ഷ നടത്താറുണ്ട് യൂണിവേഴ്സിറ്റിക്ക്. പക്ഷെ അങ്ങനെയുള്ള സംവിധാനം ഇല്ല. അത് ഫൈനൽ ഇയർ അങ്ങനെ ഒരു ഒരു പ്രീസിഡൻസിന് മുമ്പും ഇല്ലല്ലോ. അപ്പൊ കോവിഡ് ആയതുകൊണ്ട് അവര് പരീക്ഷ എഴുതി പാസ്സാവണം. പാസ്സായി കഴിഞ്ഞ് ഫൈനൽ ഇയർ കഴിഞ്ഞിട്ട് അവര് തോറ്റുപോയി കഴിഞ്ഞാൽ അതിനകത്ത് വേറെ ഒന്നില്ല. അടുത്ത തവണ അവര് പരീക്ഷ എഴുതി പാസ്സാകുക എന്നല്ലാതെ അവരുടെ ഇയർ രക്ഷപ്പെടുത്താൻ വേണ്ടി യൂണിവേഴ്സിറ്റി ഒരു പരീക്ഷ നടത്തുക എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റിയുടെ പൈസ പബ്ലിക്കിന്റെ മണിയാണ്. എത്ര മനുഷ്യാധ്വാനം എത്ര സമയം വേണ്ടി ചെലവഴിക്കേണ്ടി വരും, അത് സാധ്യല്ല. ശരിക്കും എനിക്ക് തോന്നുന്നു അത് ശരിക്കും കുട്ടികളത് പിന്നെ പ്രിപ്പയർ ചെയ്ത് പോവുക എന്നുള്ളത് തന്നെയാണ് അതിനുള്ള ഏറ്റവും നല്ല ഓപ്ഷൻ. ഫിഫ്ത്തില് ഫെയിൽ ആവാതെ നോക്കുക എന്നുള്ളത് തന്നെയാണ്. അതെ 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 അത് അത് കുട്ടികൾ തന്നെ പാസ്സാവേണ്ടതാണ്. ഫോർത്ത് എന്തായാലും ഇങ്ങനെ ഒരു സംവിധാനം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നു എന്ന് അറിഞ്ഞതിൽ സന്തോഷമുണ്ട്. കാരണം പല കുട്ടികളുടെയും കൺസേൺ അതായിരുന്നു. അപ്പൊ സിക്സ്ത്തിൽ ഇപ്പൊ പാസ്സായ കുട്ടികൾക്ക് പോലും എനിക്ക് തോന്നുന്നു ഫോർത്തിൽ അവർക്ക് ഇപ്പൊ എഴുതാൻ പറ്റുമല്ലോ ഇങ്ങനെ വരികയാണെങ്കിൽ. അതെ അതെ, എഴുതാൻ പറ്റും എഴുതാൻ പറ്റും എഴുതാൻ പറ്റും. അത് ഞങ്ങള് കണ്ണൂർ യൂണിവേഴ്സിറ്റി അത് സാധാരണഗതിയിൽ എല്ലാ വർഷവും അത് ചെയ്യാറുണ്ടായിരുന്നു. ഇത്തവണ നമുക്ക് അത് സാധിച്ചില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഫോർത്ത് സെമിസ്റ്ററിന്റെ പരീക്ഷ പകുതി ആയല്ലോ. ഫോർത്ത് സെമിസ്റ്ററിന്റെ പരീക്ഷ യു ജിയുടെ പകുതി നടത്തിയപ്പോഴേക്കും പിന്നെ നമുക്ക് നിർത്തിവെക്കേണ്ടത്. ബാക്കി കൂടെ നടത്താൻ പറ്റിയായിരുന്നെങ്കിൽ യു ജി ഫൈനൽ ഇയർ കുട്ടികൾക്ക് അവരുടെ സപ്ലിമെന്ററിയും അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റും കൂടെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ, കേരളത്തിലല്ല ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് റിസൾട്ട് പ്രഖ്യാപിച്ചത് കണ്ണൂർ യൂണിവേഴ്സിറ്റി ആണെന്ന് തോന്നുന്നു അല്ലെ ഡിഗ്രിയിൽ. അതെ, പബ്ലിക് യൂണിവേഴ്സിറ്റി എന്ന നിലയിൽ യു ജിയുടെ റിസൾട്ട് ആദ്യം കൊണ്ടുവന്നത് നമ്മളാണ്. യു ജിയുടെയും പി ജിയുടെ റെഗുലർ പി ജി റെഗുലർ യു ജിയുടെ റിസൾട്ട് ആദ്യമായി പ്രസിദ്ധീകരിച്ച പബ്ലിക് യൂണിവേഴ്സിറ്റി നമ്മളതാണ്. അപ്പൊ അത് കഴിഞ്ഞ വർഷത്തെയുമായിട്ട് കമ്പയർ ചെയ്താൽ ഒരു ചെറിയ
ഒരു ശതമാനത്തിന്റെ കുറവുണ്ടാവും പാസ്സില്. ആ പാസ് മാർക്കിലെ പാസ് പെർസെന്റേജില് 1% 1 to 1.5 കുറവുണ്ടാവാനുള്ള കാരണം ഈ സപ്ലിമെന്ററി എഴുതാൻ പറ്റാത്തത് കൊണ്ടാണ്. ഫോർത്തിൽ ഇംപ്രൂവ്മെന്റ് സപ്ലിമെന്ററി എഴുതാൻ പറ്റിയിരുന്നെങ്കിൽ പല കുട്ടികളും ഒരു ചെറിയ യെസ്. എന്നാ ഇക്ബാൽ സാർ നമുക്ക് അവസാനിപ്പിച്ചാലോ നോക്കാം. ഹലോ സർ. ഹലോ സർ, നമസ്കാരം സർ. ഞാൻ നെയ്തു ആണ്, കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലെ ഫാക്കൽറ്റി ആണ്. 6th സെമ്മിന്റെ റിവാലേഷൻ റിസൾട്ട് ഇല്ലേ, അതിപ്പോഴേ വരുമോ? ഹലോ സർ. ഹലോ, ഒരു മിനിറ്റ് സാറിനെന്തോ കണക്ഷൻ. ആ ഓക്കെ ഓക്കെ. ായിട്ട് മോണിറ്റേഡ് വാല്യുവേഷൻ ക്യാമ്പായിട്ടാണ് റിവാല്യുവേഷൻ വെക്കാൻ. കാരണം അയച്ചു കൊടുത്ത് ടീച്ചേഴ്സ് കയ്യിൽ അത് വാല്യൂ ചെയ്ത് തിരിച്ചയക്കുന്ന സമയത്ത് വലിയ താമസമാണ്. അതുകൊണ്ട് നമ്മളിപ്പോ നടത്തിയത് പോലെ സെൻട്രലി മോണിറ്റേഡ് വാല്യുവേഷൻ ക്യാമ്പ് ആണല്ലോ. ഇപ്പോൾ റിവാല്യുവേഷന്റെ ഒരു ക്യാമ്പ് മിക്കവാറും 18th അല്ലെങ്കിൽ 19th സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ യൂണിവേഴ്സിറ്റി ആലോചിക്കുന്നത്. അങ്ങനെ നമുക്ക് ഒരു ഒരു ആഗസ്റ്റ് ലാസ്റ്റ് വീക്കോട് കൂടി അതിന്റെ റിസൾട്ട് കൊണ്ടുവരാൻ ടീച്ചർ. അതെ സാർ, താങ്ക് യു. അല്ല, കുട്ടികളെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ലാസ്റ്റ് സെമ്മില് മാത്രം ഫെയിൽ ആയിട്ട് നിൽക്കുന്ന കുറെ ആൾക്കാർ. റിവാലുവേഷന് സ്ക്രിപ്റ്റ് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ സമയത്ത് നോക്കി തരുന്നില്ല ടീച്ചേഴ്സ്. വിറാസിന്റെ ഭാഗത്തുനിന്നല്ല സഹകരണം ഉണ്ടാവും. ഇപ്പൊ നമ്മള് സാറ് പിന്നെ ഏതായാലും ഇത്രയും നേരം നമ്മളുടെ കൂടെ സഹകരിച്ച സാറിന് നന്ദിയുണ്ട്. പിന്നെ ഏതെങ്കിലും നിമിതാവശ്യം എന്തെങ്കിലും ഇനി ഉണ്ടോ? ഇതൊന്നും സാറ് അതായത് നിങ്ങൾ എത്രയും എന്തായാലും ചോദിക്കണം എന്ന് വിചാരിച്ച എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, ചിലപ്പോൾ ഒരാൾ പ്ലാൻ ചെയ്ത സാധനം തന്നെ ആയിരിക്കാം, ചോദ്യങ്ങൾ തന്നെ ആയിരിക്കാം വേറൊരാൾ ചോദിച്ചിട്ടുണ്ടാവാം. എല്ലാ അതിൽ അല്ലാതെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴ് ചോദിക്കാം. ഒരു 5 minutes മോർ, അതിൽ കൂടുതൽ നമുക്ക് എടുക്കാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ജസീറ പറഞ്ഞോ. ഹലോ സർ, ഐം ഫ്രം ബിഎസ്സി സൈക്കോളജി 3rd sem. സാറ് നമ്മള് ഈ സ്റ്റാറ്റിസ്റ്റിക്കും മാത്തമാറ്റിക്സ് പോലത്തെ സബ്ജക്ട് ഇല്ലേ, അപ്പോ നമ്മൾക്ക് ഈ ഓൺലൈൻ ക്ലാസ് എടുക്കുന്ന ആയോണ്ട് നമ്മള് കാൽക്കുലേഷൻ ചെയ്യുന്നല്ലേ, അതിലെന്തെങ്കിലും മാറ്റം ഉണ്ടാവും? അങ്ങനെന്തെങ്കിലും ആ ക്ലാസ്സില് എന്തിന്റെ കാൽക്കുലേഷനില മാറ്റം ഉണ്ടാവുക? കാൽക്കുലേഷൻ അങ്ങനെയല്ല, മാത്തമാറ്റിക്സിന്റെ മാത്തമാറ്റിക്സ് പോലത്തെ സബ്ജക്ട് നമ്മളിപ്പം ബോർഡില് കാൽക്കുലേറ്റ് ചെയ്തിട്ടല്ലേ പൊതുവെ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കാറ്. അപ്പോ ഇപ്പൊ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് തന്നെ ടീച്ചേഴ്സ് വാട്സാപ്പിൽ വീഡിയോ ഷെയർ ചെയ്യുക, പിന്നെ ഓൺലൈൻ വീഡിയോ മീറ്റിലൂടെ അങ്ങനെയെല്ലാം കാര്യങ്ങളാവുമ്പോ നമ്മൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ക്ലാസ് ഗ്രാസ്പ് ചെയ്യാൻ. അപ്പോ അതിലെന്തേലും എന്താ മാറ്റം വരുത്താനോ അല്ലെങ്കിൽ ഇതുപോലെ നമ്മളുടെ ഈ ബോർഡിൽ നമ്മൾ എഴുതി വെക്കുന്നത് തന്നെ നമ്മൾ ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് മാറ്റുന്നല്ലേ ഉള്ളൂ. ബോർഡിൽ കാണുന്നതിന് പകരം നമ്മൾ വാട്സപ്പിലോ അതല്ലെങ്കിൽ അല്ല മൊബൈൽ ഫോണിന്റെ സ്ക്രീനിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സ്ക്രീനിലോ കാണുന്നുള്ള ഡിഫറൻസ് അല്ലേ ഉള്ളൂ. പക്ഷെ ഇന്ററാക്ഷൻ പറ്റുന്നില്ല എന്നുള്ളൊരു പ്രശ്നം അതിനകത്തുണ്ട്. വിക്ടേഴ്സ് ചാനലിലൊക്കെ ഇപ്പൊ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള മാത്തമാറ്റിക്സ് പ്രോബ്ലംസ് ഒക്കെ ഇങ്ങനെ സോൾവ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അത് വളരെ കൃത്യമായി വളരെ എലിജിബിൾ ആണ് അത് കേട്ടോ. പക്ഷെ ഉള്ള പ്രോബ്ലം എന്താ വെച്ചാൽ അതിനകത്ത് കുട്ടിക്ക് ഒരു സംശയം വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് ഇന്ററാക്ട് ചെയ്തിട്ട് അത് ക്ലാരിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. ഇത് സയൻസ് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പൊതുവിൽ ഈ വിഷയമുണ്ട്. അത് സ്റ്റാറ്റിക്സിലും മാത്തമാറ്റിക്സിലും മാത്രമല്ല, എല്ലാ സയൻസ് വിഷയങ്ങളും ആ പ്രശ്നമുണ്ട്. അത് നമ്മളിപ്പോ അത് ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്കിപ്പോ നിലവിൽ അതിനുള്ള ഒരു പരിഹാരം നമുക്ക് നമ്മുടെ കയ്യിൽ ഇല്ല. അപ്പോ അത് കുട്ടികൾ അങ്ങനത്തെ അത്തരം ഒരു സന്ദർഭം വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ ടീച്ചേഴ്സ് ഓൺലൈനിൽ അറ്റ്ലീസ്റ്റ് മൊബൈൽ ഫോണിൽ അവൈലബിൾ ആകുക എന്നുള്ളതാണ്. അതും കുട്ടികൾക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ചെയ്തു വരുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ടുണ്ടായിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഒരു ടീച്ചർമാരെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് എന്ന് പറഞ്ഞ്
ഫോണിൽ ബന്ധപ്പെട്ട് അതിനൊരു ക്ലാരിറ്റി വരുത്തി പോവാൻ പറ്റിയാൽ നന്നാവും. അപ്പൊ അതുകൊണ്ട് ടീച്ചേഴ്സ് കുറച്ച് ഫോൺ അറ്റൻഡ് ചെയ്യാനും കൂടെ തയ്യാറാവണം. ഞാനിപ്പോ സി എന്ന നിലയ്ക്ക് ഇപ്പൊ ഏകദേശം ഇമെയിലും ഫോണിലുമായിട്ട് രാത്രിയിലൊക്കെ എത്രയോ കോളുകളാണ് അറ്റൻഡ് ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ അത് യഥാർത്ഥത്തിൽ അങ്ങനെ ഈ ഒരു കോണ്ടസ്റ്റ് ആയതുകൊണ്ട് മാത്രം ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇപ്പൊ പഠനം ഫോണിങ്ങിലൂടെ മാറിയത് കൊണ്ട് കുട്ടികൾ വിളിച്ചു ചോദിക്കുക എന്നുള്ളതായിരിക്കും ഒരു പരിഹാരം. പിന്നെ അതില് മാത്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സാറേ ജാംബോർഡ് പോലുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇവർക്ക് പഠിപ്പിക്കാനുള്ള പല ഓപ്ഷൻസും ഗൂഗിള് തന്നെ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഗൂഗിളിൽ തന്നെ ജാംബോർഡ് ഉപയോഗിച്ചിട്ട് കൃത്യമായിട്ട് പഠിപ്പിക്കാം. അത് കുറച്ചും കൂടി നമ്മുടെ ടീച്ചേഴ്സ് ഒന്നും കൂടി എക്യുപ്പ് ചെയ്യേണ്ടതുണ്ട്. കുട്ടികളും ഈ നമ്മുടെ ഈ പ്രശ്നം എന്ന് വെച്ചാൽ റേഞ്ചിന്റെ ഒരു പ്രശ്നം ഉണ്ടല്ലോ, വല്ലാതെ അതാണ് അവിടെയാണ്. പക്ഷെ ഇക്ബാൽ സാറേ, ഞാൻ പറയുന്നത് ഈ റേഞ്ച് നെറ്റിന്റെ റേഞ്ചിന് കുഴപ്പമുണ്ടെങ്കിലും നമുക്ക് വോയിസ് കിട്ടുന്നുണ്ട്. കേരളത്തിന്റെ ഏത് ഭാഗത്തു നിന്നും നമുക്ക് ഏത് ഇപ്പൊ ഇടമലക്കുടിയിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് മൊബൈൽ BSNL റേഞ്ച് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ ടീച്ചറും കുട്ടികളും തമ്മിൽ ഒരു നല്ല ട്രാപ്പ് ഉണ്ടാക്കിയിട്ട് ഒന്നും പറ്റിയില്ലെങ്കിൽ മൊബൈൽ ഫോണിൽ വിളിച്ച് വിവരം ശേഖരിച്ച് പഠിക്കാനുള്ള ഒരു പരിശ്രമം നടത്തുക. പുതിയ കാലല്ലേ, ആ രീതിയിലൊന്ന് പരിശ്രമിക്കാവുന്നതാണ്. അപ്പൊ എന്നാ നമുക്ക് അവസാനിപ്പിച്ചാലോ മാഷേ. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ ഇന്ന് ഈ ഒരു പ്രോഗ്രാമിൽ നമുക്ക് മൾട്ടി ഗ്രൂപ്പ് ആണ്. ശരിക്കും നമുക്കൊരു സിംഗിൾ ഗ്രൂപ്പ് എന്ന് പറയാൻ പറ്റില്ല. ഒരു ആൾക്കാർ മാത്രമല്ല, നമുക്ക് എന്താ പറയാ, സ്റ്റുഡൻസ് ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, മാനേജ്മെന്റ് എന്നുള്ള റെപ്രസെന്റേറ്റീവ്സ്, ട്രസ്റ്റ് മെമ്പേഴ്സ് ഉണ്ട്. അപ്പൊ ഓപ്പർച്യൂണിറ്റി നമുക്ക് അപൂർവം അല്ലെങ്കിൽ വളരെ റെയർ ആയിട്ടാണ് ഇങ്ങനെ നടക്കാറും അതുപോലെ ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടാവുന്നത് തന്നെ. അപ്പൊ കോവിഡിന് ഒരുപാട് എന്താ പറയാ, കോവിഡ് പോസിറ്റീവ് ആവാന്നുള്ള ഒരു നെഗറ്റീവ് ആയിട്ട് കാണുന്ന ഒരു സമയമാണ്. നമ്മള് നമ്മളുടെ ചുറ്റും നമ്മൾ വിശ്വസിക്കുന്നു, ആഗ്രഹിക്കുന്നു. അത് അങ്ങനെയുള്ള ഒരു സമയത്ത് തന്നൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി COVID-19 കാരണമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് സാറിന് ഇങ്ങനെ ഓൺലൈൻ ആയിട്ട് സംസാരിക്കാൻ കിട്ടിയത്. അപ്പോ വിൻസെന്റ് സാറിന് ആദ്യമായിട്ട് ഈ ഒരു പ്രോഗ്രാമില് അറിയാം, ഒരുപാട് തിരക്കുള്ള സമയം എന്താ പറയാ വർക്കുകളിൽ ഉണ്ടാവും എന്നുള്ളത് അറിയാം. അതിനിടയിലും തിരക്കുകളൊന്നും അല്ലാതെ ഞങ്ങളുടെ കൂടെ ഇത്രയും നേരം സാറ് ടൈം സ്പെൻഡ് ചെയ്തതിലും ഞങ്ങളുടെ കുട്ടികളുടെ ടീച്ചേഴ്സിന്റെ പാരന്റ്സിന്റെ ഒക്കെ ഓരോ തരത്തിലുള്ള ക്വയറീസ് കൃത്യമായിട്ട് കേട്ടിരുന്നതിനും ഉത്തരം പറഞ്ഞതിനും കൊണ്ടാവുന്ന രീതിയിൽ അവർക്ക് റിപ്ലൈ കൊടുത്തതിനും ഒരുപാട് നന്ദിയുണ്ട്. കോളേജിന്റെയും അതുപോലെ മാനേജ്മെന്റ്, ട്രസ്റ്റ്, QAC, ഡിപ്പാർട്ട്മെന്റ്, പാരന്റ്സ്, സ്റ്റുഡൻസ് ഇവരെല്ലാരെയും റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഒരുപാട് നന്ദി പറയുന്നു. അത് എത്ര തന്നെ പറഞ്ഞാലും മതിയാവും, കാരണം ഈ കുട്ടികളുടെ ഓരോരുത്തരുടെയും പാരന്റ്സിന്റെയും ടെൻഷൻ എത്രത്തോളമായിട്ട് അറിയുന്ന ഒരാളാണ്. അപ്പോ ഈ ഒരു ഒരു എത്രത്തോളം അവർക്ക് അതിൽ റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് ഇപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോ അങ്ങനെ ഒരു ഇതിനെ കാണിച്ചതിന് സാറിന് ഒരുപാട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ നമ്മളുടെ കുട്ടികൾ, നിങ്ങളായിരുന്നു ഇന്നത്തെ പ്രോഗ്രാം ബാക്ക് ബോൺ. നിങ്ങളുടെ ക്വയറി ബാക്ക് ബോൺ എന്ന് പറയുന്നത് അത് അത്രയും നല്ല രീതിയിൽ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിനും ആ റിപ്ലൈ ചെയ്ത് എന്താ പറയാ ഇട്ടതിനും നിങ്ങൾക്കും നന്ദി പറയുന്നു. പിന്നെ ടീച്ചേഴ്സ് ഇതൊക്കെ ഇടയിൽ കിടന്ന് കളിക്കുന്ന യൂണിവേഴ്സിറ്റിന്റെ ഇപ്പുറത്തെ സ്റ്റുഡൻസ് ആൾക്കാരാണ് നമ്മള് പലരും. അതായത് എന്താണ് കൃത്യമായിട്ട് നമുക്ക് പലപ്പോഴും അറിയാറില്ല, കാരണം നമ്മൾ അറിയുന്ന ഒരു വാക്ക് ചിലപ്പോ യൂണിവേഴ്സിറ്റി അങ്ങനെയല്ല വരുന്നേന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കാം. അപ്പൊ ഇതൊന്നും വരണ്ടെന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഇനീഷ്യേറ്റീവ് എടുത്ത് ടീച്ചേഴ്സിനും ഈ ഇത്രയും നേരം ഇവിടെ സ്പെൻഡ് ചെയ്തതിന്, അതായത് എല്ലാ ഒരുപാട് തിരക്കുകളുണ്ട് അതിനിടയിൽ ടൈം സ്പെൻഡ് ചെയ്തതിന് ടീച്ചേഴ്സ് ഒരുപാട് നന്ദി പറയുന്നു. അതുപോലെ പാരന്റ്സ്, നമ്മളൊക്കെ കൂടുതൽ കുട്ടികളുടെ ഭാവി എന്നുള്ള വലിയൊരു ചോദ്യചിഹ്നമാണ് ആൾക്കാരുടെ മുന്നിലത്. അപ്പോ അതിൽ കുറച്ചെങ്കിലും ഇൻഫർമേഷൻ ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ സെഷനിലെ കൂടെ. ഇത്രയും നേരം നിങ്ങൾ എനിക്ക് തോന്നുന്നു പിന്നെ നമ്മളൊരു ഇല്ലല്ല ഈ ഒരു പ്രോഗ്രാം ഭാഗമായി ഞാൻ നന്ദി പറയുന്നു. പിന്നെ നല്ല മെമ്പേഴ്സ് ഉണ്ട് ആറ്. എനിക്ക് തോന്നുന്നു നമ്മളുടെ ടൈം എന്താ പറയാ ഒരു വിഷയമായത് പല ആൾക്കാരും ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ്. അപ്പൊ ഇത്രയും നേരം ഇവിടെ ഈ ഒരു സെഷൻ ഓരോ ട്രസ്റ്റ് മെമ്പേഴ്സ് എനിക്ക് തോന്നുന്നു ഫറൂഖ് സർ, സാജിദ് സർ,
സലാം സാഹിബ് എല്ലാ ആൾക്കാരും ഇവിടെ ഉണ്ട്. അപ്പോ ഒരു ഓപ്പർച്യൂണിറ്റി പോലും നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അത് ഈ ടൈമിന്റെ അത് ഈ കൂട്ടത്തിൽ പറയുന്ന അപ്പോളജൈസ് ചെയ്യുന്നു. അതേസമയം ഇത്രയും നേരം ഈ സെഷനിൽ ഉണ്ടായത് നന്ദിയും പറയുന്നു. താങ്ക് യു ഓൾ സർ. വൺ സാറിന്റെ പ്രസൻസ് ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സെഷൻ എന്ന് പറയുന്നത് മതിയാവില്ല. അതിന് എത്ര നീ പറഞ്ഞാലും മതിയാവും. സലാം സാർ, അതുപോലെ ഈ ഒരു കോവിഡിന് ശേഷം ഒരു പീരീഡില് എന്നെയും സാറിനെ നേരിട്ട് വിരസിൽ വെച്ച് കാണാൻ ഞങ്ങൾക്കും ഭാഗ്യം ഉണ്ടാവട്ടെ കൂടെ ഈ സമയത്ത്. താങ്ക് യു ഓൾ. താങ്ക് യു ഓൾ ബീങ് ഹിയർ. താങ്ക് സാർ.